അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ എല്ലാവർക്കും നമസ്കാരം നമുക്കിത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം അതിന് മുമ്പ് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തുക ആ വീഡിയോയിലേക്ക് പോവാം രണ്ട് കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് ഒരു കാ കിലോ മൈദ അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട് ഇനി ഈ പഞ്ചസാര ഒന്ന് പൊടിച്ച് നമുക്ക് ഈ മൈദയിലേക്കിട്ട് ഒന്ന് അരിച്ചെടുക്കാം അതിന് ഒരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ വിനാഗിരി ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയും മൈദയും ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുത്തതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ അതായത് ഒരു ഇരുപത്തഞ്ച് ഗ്രാമോളം ഓയിലും ഒരു നാല് മുട്ട ബീറ്റ് ചെയ്തതും കുറച്ച് വെള്ളം അതായത് ഒരു എൺപത് ഗ്രാം വെള്ളവും നേരത്തെ റെഡിയാക്കി വെച്ച വിനാഗിരിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പം മൈദയിലേക്ക് മുട്ടയും വെള്ളവും ഓയിലും വിനാഗിരിയും ബീറ്റ് ചെയ്ത് വെച്ചത് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഉപയോഗിക്കണമെന്നില്ല നമുക്ക് കൈ കൊണ്ട് നന്നായി ബീറ്റ് ചെയ്തെടുത്താലും മതി കട്ട വരാതെ ബീറ്റ് ചെയ്തെടുക്കണം ഇവ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ ബബിൾസൊക്കെ ഒന്ന് പോകണം അതിനുശേഷം നമുക്കൊരു എടുത്തിട്ട് അതിൻ്റെ താഴെ ഞാനിപ്പോൾ കുറച്ച് ബട്ടർ പേപ്പർ ആ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡിൽ ഇതിൽ ഓയിലും ഞാൻ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാനിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം ഞാൻ വൺ എയ്റ്റിയിൽ ഒരു ട്വൻറ്റി മിനിറ്റ് ഇപ്പോൾ ബേക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ സൈഡിൽ നിന്ന് ഒന്നൊന്ന് വിട്ടു പോരാനായിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും കട്ട് ചെയ്ത് മീൻസ് സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അതിനുശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് കമത്തി എടുക്കാം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇത് കമത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേലിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് ഉരിഞ്ഞെടുക്കാം പതുക്കെ മതി കേക്ക് വിട്ട് പോരാതെ ശ്രദ്ധിച്ചിട്ട് വേണം ഉരിഞ്ഞെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു നാല് ടീസ്പൂൺ ഷുഗറും ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് ഒന്ന് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവാണ് ഒരുപാട് നമ്മളിത് കുറുകി വരണ്ട പഞ്ചസാര ലൈനി എന്ന് പറയുമ്പോൾ ഇത് ഒന്ന് പഞ്ചസാര ഇതിലൊന്ന് മെൽറ്റ് ചെയ്ത് വന്നാൽ മതി ഒരുപാട് കുറുക്കിയെടുക്കണ്ട ഒരുപാട് കട്ടിയാക്കണ്ട ഈ ഒരു ലെവലാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ പഞ്ചസാര സിറപ്പ് ഒന്ന് ചൂടാറണം അതിനായിട്ട് വയ്ക്കാം ആ സമയം നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഈ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം എല്ലാ ഭാഗത്തും നല്ല രീതിയിലാവണം സിറപ്പ് കൂടിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേക്കിൻ്റെ സോഫ്റ്റ് കൂടേ ഉള്ളൂ ഇനി നമുക്ക് ക്രീം ശരിയാക്കാം അതിനായിട്ട് ബീറ്റ് ചെയ്യുന്ന പാത്രം ബ്ലേഡും ഞാനൊന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത് വിവോടെയാണ് അത് രണ്ട് കപ്പ് ഞാൻ വിവോടെ ക്രീം എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പഞ്ചസാര ഒരു കപ്പ് ഞാനൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ക്രീമിൻ്റെ ഒപ്പം പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ രണ്ട് രണ്ട് കപ്പോളം ക്രീം ഒഴിച്ച് പഞ്ചസാര ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രീം നല്ല തിക്കായിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയറിലേക്ക് അതൊന്ന് നല്ലപോലെ തേച്ച് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഫസ്റ്റ് ലെയറിലായാലും എല്ലാ ലെയറിലും നമുക്ക് ക്രീം നല്ല കട്ടിയിൽ തേച്ച് കൊടുക്കണം എന്നാലേ കേക്കിന് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഞാൻ നന്നായിട്ട് ഫസ്റ്റ് ലെയറിൽ തേച്ച് നല്ല ഫിനിഷ് ആയത് വെച്ചിട്ടുണ്ട് ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്ത് മൊത്തത്തിൽ ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം മുകളിലും സൈഡിലും മൊക്കെയും തേച്ച് കൊടുക്കാം ഞാനിപ്പം നല്ലപോലെ ക്രീമൊക്കെ തേച്ച് മുകളിലൊക്കെ ഒന്ന് ഒന്ന് എൻ്റെ ഒരു സ്റ്റൈലിൽ ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു മിൽക്കിൻ്റെ ബാറാണ് എടുത്തിരിക്കുന്നത് ക്രീം ബാറാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് പീസ് പീസാക്കി ഞാൻ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനൊരു ചെറിയൊരു പിങ്ക് ബൗൾസ് വാങ്ങിയിട്ടുണ്ട് അതും ഞാൻ ഞാനതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനത് സിമ്പിളായിട്ടാണ് എൻ്റർ സ്റ്റൈലായിട്ടാണ് ഞാനിത് ഗാർണിഷ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ